भारत माता की, भारत माता की, भारत माता की। केरला की मेरी माता और बहनों, केरला थिले एंडे अम्मा मारे സഹോദരി മാരെ, ആപ് സഭി ഇത്നി ബഡി സംഖ്യമേ സ്ത്രീ ശക്തി മുജെ ആശീർവാദ ദേനെ ആയി ഹൈ, മേ ആപ്കാ ബഹുത് ബഹുത് ആഭാരി ഹൂം. ആപ് സഭി കോ 2024 की अनेक अनेक शुभकामनाएं. कल ही भारत केसरी मन्नाथु पद्मनाभन की जन्म जयंती थी. मैं उन्हें अपनी श्रद्धांजलि अर्पित करता हूं. साथियों, सौभाग्य से मैं भगवान शिव की काशी का सांसद हूं और यहां भी वडक्कम नाथन मंदिर में शिव खुद विराजे हैं. इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूर पूरम उत्सव का उत्साह ही नजर आ रहा है. केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला यह संदेश पूरे केरला में नई चेतना का संचार करेगा. കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ, ഇത്രയും വലിയ സംഖ്യയിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എനിക്ക് എന്നെ അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും 2024 ആശംസകൾ, നിരവധി നിരവധി ആശംസകൾ നേരുന്നു. ഇന്നലെയായിരുന്നു ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനം. അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കാശിയിൽ നിന്നുള്ള, വാരാണസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. ഭഗവാൻ ശിവന്റെ ഭൂമിയായിട്ടുള്ള കാശിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം. ഇവിടെ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലും മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ വലിയ വിശാലമായിട്ടുള്ള മൈതാനിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും, വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൃശൂർ പൂരത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ, തൃശൂർ പൂരത്തിൻ്റെ ഉത്സവത്തിൻ്റെ, ആ ഉത്സവത്തിൻ്റെ ഉത്സാഹമാണ് നിങ്ങളെല്ലാവരും ദൃശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ, ആ തൃശൂരിൽ നിന്നുയരുന്ന സന്ദേശം, ആ സന്ദേശം കേരളത്തിന് മുഴുവൻ തന്നെ പുതിയ ചേതനയുടെ, ആ പുതിയ ചേതനയുടെ സഞ്ചാരം, ആ പുതിയ ചേതനയുടെ സന്ദേശമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കേരളത്തിലെ എൻ്റെ അമ്മ മാരെ സഹോദരിമാരെ, ആജ് ശിവഗംഗൈ കി മഹാൻ പരാക്രമി റാണി ബേലൂൻ നാച്ചിയാർ കി ജന്മജയന്തി ഹൈ. ആജ് ദേശ് ഹീ മഹാൻ ശിക്ഷാവീദ് ഓർ സമാജ് സുധാരക് സാവിത്രിബായി ഫുലെജി കി ഭീ ജന്മജയന്തി ഹൈ. നാരി ശക്തി കാ സാമർത്ഥ്യ കിത്ന ബഡാ ഹോതാ ഹൈ, ये इन दोनों के व्यक्तित्व से सीखने को मिलता है. केरला की मिट्टी
ഇസ് മിട്ടിനെ ഐസി അനേക സന്താനെ ദേശ് കോ ദീ ഹൈ ജിനോനെ ഭാരത് കി ബൗദ്ധിക് ഓർ സാമാജിക് ചേതന കോ സമൃദ്ധ കിയാ ഹൈ കേരള കി ബേട്ടിയാനെ ഭാരത് കി ആസാദി സംസ്കൃതി ഓർ സംവിധാൻ കെ നിർമ്മാണ മേ മഹത്വപൂർണ ഭൂമിക നിഭായി ഹൈ എവി കട്ടി മാലു അമ്മ അക്കമ്മ ചേരിയൻ റോസമ്മ പനൂസ് ജൈസി വീരാംഗനാവനെ സ്വതന്ത്രത ആന്തോളൻ കോ നൈ ഊർജ ദി കേരള കി കാർത്യായനി അമ്മ ഓർ ഭാഗീരഥി അമ്മാനെ ദേശ് കോ ദിഖായ സീഖനെ കി കോയി ആയു നഹി ഹോതി ആദിവാസി കലാകാർ നാഞ്ചി അമ്മാനെ കോ ഉൻകി അദ്ഭുത കലാകെ ലിയെ നേഷണൽ അവാർഡ് ദേനാ ഇസ്കാ സൗഭാഗ്യ ഭി ഹമേ മിലാ പി ടി ഉഷാജി ഹോ അഞ്ജു ബോബി ജോർജ് ഹോ യെ പൂരെ ദേശ് കി ബേട്ടിയോ കെ ലിയെ ബഹുത് ബഡി പ്രേരണ ഹൈ കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ ഇന്ന് ശിവഗംഗയിൽ തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ വീരപരാക്രമം കാണിച്ച വേലുനാച്ചിയാരുടെ ജന്മദിനമാണിന്ന്. അതോടൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുപ്രസിദ്ധയായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള സാവിത്രിബായ് ഫുലെയുടെ ജന്മജയന്തിയാണിന്ന്. ഇവരെ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്ത്രീശക്തി, ആ സ്ത്രീശക്തിയുടെ കഴിവ് എത്ര മഹത്തരമാണ് എന്ന് നാടിന് മുഴുവൻ കാണിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണ് അങ്ങനെയുള്ള നിരവധി സന്താനങ്ങൾക്ക്, നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ്. ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ബുദ്ധിപരവും സാമൂഹ്യവുമായിട്ടുള്ള ചൈതന്യം, ആ ചേതനയെ സമൃദ്ധമാക്കിയിട്ടുള്ള നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ് കേരളത്തിന്റെ പുത്രിമാർ. ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ, ഈ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രത്തിൽ, ഈ നാടിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അതിലൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണ്. എ വി കുട്ടിമാളു അമ്മയെ പോലെയുള്ള ആളുകൾ, അക്കമ്മ ചെറിയാനെ പോലെയും റോസമ്മ പുന്നൂസിനെയും പോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിരവധി വനിതകൾ, അവർ നൽകിയിട്ടുള്ള ചൈതന്യം, ആ ഊർജം നമുക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കാർത്യാനി അമ്മയും ഭാഗീരഥി അമ്മയും ഈ നാടിന് കാണിച്ചു കൊടുത്തു, വിദ്യാഭ്യാസം നേടുന്നതിന്, അറിവ് നേടുന്നതിന്, സാക്ഷരരാകുന്നതിന് അതിന് പ്രായമൊരു പരിധിയല്ല എന്ന്. ആദിവാസി കലാകാരിയായിട്ടുള്ള നാഞ്ചിയമ്മയുടെ കലാപരമായിട്ടുള്ള സംഗീതത്തിലുള്ള അവരുടെ പ്രാവീണ്യം, ആ പ്രാവീണ്യത്തിന്റെ പേരിൽ അവർക്ക് ദേശീയ അവാർഡ് നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. പി ടി ഉഷയെ പോലെ, അഞ്ജു ബോബി ജോർജിനെ പോലെ ലോകത്തിലെ സഹോദരിമാർക്ക് മുഴുവൻ, ലോകത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ തന്നെ പ്രേരണ നൽകുന്ന സഹോദരിമാർ, പെൺമക്കൾ ഈ കേരളത്തിന്റെ സംഭാവനയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ആജ്കൽ ദേശ് മേ മോദി കി ഗാരണ്ടി കി ചർച്ച ഹൈ. ലേക്കിൻ മേ മാനത ഹൂ ദേശ് കി നാരി ശക്തി വികസിത ഭാരത് കെ സങ്കൽപ്പ കി സിദ്ധി കി സബ്സെ ബഡി ഗാരണ്ടി ഹൈ. ദുർഭാഗ്യ സേ ആസാദി കെ ബാദ് ലെഫ്റ്റ് കോൺഗ്രസ് കി സർക്കാരോ നേ, എൽഡിഎഫ് യുഡിഎഫ് കി സർക്കാരോ നേ നാരി ശക്തി കോ കംജോർ മാനാ.
ലെഫ്റ്റ് ഓർ കോൺഗ്രസ് ലോക്സഭ ഓർ വിധാനസഭ മഹിളാക്കോ റിസർവേഷൻ ദേവാല കാനൂൻ ബർസോ തക് ലട്ടക്കായ രക്കാ ലേക്കിൻ മോദിനെ ആപ് സഭി ബഹനോ കോ ആപ്കാ ഹക് ദീ ഗാരണ്ടി ദീതി ആർ ഉസ് ഗാരണ്ടി കോ പൂരാ കർക്കെ ദിഖായ നാരീ ശക്തി ബന്ധൻ അധിനിയം അബ് കാനൂൻ ബൻ ചുക്കാ ഹൈ ആപ്കോ യാദ് ഹോഗാ ജബ് തക് ദേശ് മേ ലെഫ്റ്റ് ഓർ കോൺഗ്രസ് കെ ഗഠബന്ധൻ കി സർക്കാരേ തീ തബ് തക് മുസ്ലിം ബഹനെ ട്രിപ്പിൾ തലാഖ് സെ പരേശാൻ തീ മോദി നെ മുസ്ലിം ബഹനോ കോ ട്രിപ്പിൾ തലാഖ് സെ മുക്തി ദേനെ കി ഗാരണ്ടി ദീ തീ ഓർ ഉസെ ഇമാൻദാരി സെ പൂരാ ഭി കർക്കെ ദിഖായ കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ, ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുന്നതിൽ, അതിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ, വികസിത രാഷ്ട്രമാക്കും എന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ്. ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ സ്ത്രീശക്തിയെ ദുർബലമായിട്ടുള്ള ശക്തിയായിട്ടാണ് കണക്കാക്കിയത്. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം ഇടതുപക്ഷവും കോൺഗ്രസും ദശകങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മോദി സർക്കാർ നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും നിങ്ങളുടെ അധികാരം, ആ അധികാരം അത് ഉറപ്പു നൽകുന്ന തീരുമാനമെടുത്തു. അതുമാത്രമല്ല, അത് പ്രാവർത്തികമാക്കി. നാരീ ശക്തി വന്ദൻ നിയമം, ആ നിയമം ഇന്ന് നിയമമാക്കി കഴിഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന, അവരുടെ മുന്നണികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ, ആ കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു. ആ മോചനം നേടിക്കൊടുക്കും എന്നുള്ള ഉറപ്പ്, മോദിയുടെ ഉറപ്പ്, ആ ഉറപ്പ് സത്യസന്ധമായി നടപ്പിലാക്കി. കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, ബി ജെ പിക്ക് നേതൃത്വം വാലി എൻ ഡി എ സർക്കാർ കെ ലിയെ ചാർ ജാതിയ സർവോപരി ഹൈ. ജബ് ദേശ് കെ ഗരീബ്, ദേശ് കെ യുവാ, ദേശ് കെ കിസാൻ ഓർ ദേശ് കി മഹിളാഓ കാ വികാസ് ഹോഗാ, തഭി ദേശ് കാ വികാസ് ഹോഗാ. ഇസ്ലിയെ ബി ജെ പി സർക്കാർ കി യോജനാഓ കാ ബഡാ ലാഭ് ഇൻ ചാർ ജാതിയോ കോ സബ്സേ ജ്യാദാ മിലാ ഹൈ. ലെഫ്റ്റ് കോൺഗ്രസ് കെ ലംബേ ശാസന കാല മേ നാരീ ശക്തി അനേക ബേസിക് സുവിധാഓ സെ വഞ്ചിത് തീ. മോദി നേ ബഹനോ കി സമസ്യാഓ കോ ദൂർ കർനേ കി ഗാരണ്ടി ദീ തീ ഓർ ആപ്കെ ആശീർവാദ് സെ ഉനേ പൂരാ ഭി കിയാ. കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ,
ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, എൻ ഡി എ സർക്കാർ, എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് സുപ്രധാനമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ളത്. ഒന്ന്, ഈ നാട്ടിലെ ദരിദ്രരായിട്ടുള്ളവർ. രണ്ട്, ഈ നാട്ടിലെ യുവാക്കൾ. മൂന്ന്, ഈ നാട്ടിലെ കർഷകർ. അതോടൊപ്പം ഈ നാട്ടിലെ സ്ത്രീകൾ, അവരുടെ വികസനം. ആ വികസനം ഉണ്ടാകുമ്പോൾ, അത് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ നാടിൻ്റെ വികസനം സാധ്യമാവുക. അതുകൊണ്ട് ഈ നാല് ജാതികൾക്ക്, ഈ നാല് ജാതിയിലുള്ള ആളുകൾക്ക്, അവർക്ക് ഈ നാട്ടിലെ ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം, ആ പ്രയോജനം അവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നു. ഇടതുപക്ഷ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ദീർഘകാലത്തെ അധികാര കാലഘട്ടം, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് അവ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉറപ്പ്, മോദിയുടെ ഉറപ്പാണ്, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ അവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തീരുമാനം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഉറപ്പുകൾ പാലിക്കാൻ മോദിക്ക് സാധിച്ചിരിക്കുന്നു. സാധ്യം ബീത്തെ ദസ് വർഷോ മേ ഹമനെ മഹിളാവോ കാ ജീവൻ ആസാൻ ബനാനേ കേ ലിയേ അനേക കദം ഉഠായേ ഹേ. ഹമനെ 10 കരോഡ് ഉജ്വല ഗ്യാസ് കണക്ഷൻ ദിയേ. യേ സഫലത കൈസേ മിലി? മോദിയുടെ ഗാരണ്ടി. ഹമനെ 11 കരോഡ് പരിവാർ കി ബഹനോ കോ പൈപ് സേ പാനി ദിയാ. യേ ക്യോ ഹുവാ? മോദിയുടെ ഗാരണ്ടി. ഹമനെ 12 കരോഡ് പരിവാർ കി ബഹനോ കേ ലിയേ ടോയ്ലറ്റ് ബൻവായാ. യേ കൈസേ ബനേ? മോദിയുടെ ഗാരണ്ടി. ഹമനെ 1 രൂപയേ മേ സുവിധാ സാനിറ്ററി പാഡ്സ് കി യോജന ശുരു കി. യേ കിസേ സംഭവ ബനായാ? മോദിയുടെ ഗാരണ്ടി. ഹമനെ കേരള കി 60 ലാഖ് മഹിളാവോ കേ ബാങ്ക് അക്കൗണ്ട് ഖോലേ. യേ സഫലത കൈസേ മിലി? മോദിയുടെ ഗാരണ്ടി. ഹമനെ 30 കരോഡ് സേ അധിക മുദ്രാ ലോൺ മഹിളാ ലാഭാർത്ഥിയോ കോ ദിയേ. യേ കൈസേ സംഭവ ഹുവാ? മോദിയുടെ ഗാരണ്ടി. ഹമനെ പ്രെഗ്നൻസി ലീവ് കോ ബഡാകർ 26 ഹഫ്തേ കിയാ. ഇസേ കിസേ സംഭവ ബനാ ദിയാ? മോദിയുടെ ഗാരണ്ടി. ഹമനെ സൈനിക സ്കൂളോ മേ ബേട്ടിയോ കി എഡ്മിഷൻ കാ റാസ്താ ഖോലാ. യേ കൈസേ സംഭവ ഹുവാ? മോദിയുടെ ഗാരണ്ടി. മോദിയുടെ ഗാരണ്ടി. ഹമനെ ലോക്സഭ വിധാനസഭ മേ മഹിളാവോ കോ റിസർവേഷൻ ദിയാ. യേ വാദാ കൈസേ പൂരാ ഹുവാ? മോദിയുടെ ഗാരണ്ടി. മേരെ പരിവാർജനോ, ആജ് ജബ് ഹം വികസിത ഭാരത് കി ബാത് കർ രഹേ ഹൈ തോ ഉസ്മേ നാരീ ശക്തി കോ ഹം ഏക് സശക്ത ഫോഴ്സ് ബനാനാ ചാഹതേ ഹൈ. ഇസ്ലിയേ ആനെ വാലേ സമയ മേ ഹമാരി മാതാവോ ബഹനോ ബേട്ടിയോ കേ ലിയേ അവസര ഹി അവസര ആനെ വാലേ ഹൈ. അബ് 15,000 മഹിളാ സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് കോ ഡ്രോൺ മിലേംഗേ ക്യോകി ആപ്കേ പാസ് ഹൈ മോദിയുടെ ഗാരണ്ടി. അബ് ദേശ് മേ 2 കരോഡ് മഹിളായേ ലഖ്പതി ദീദി ബനായി ജായേഗി. യേ കൈസേ ഹോഗാ? മോദിയുടെ ഗാരണ്ടി. പിഎം വിശ്വകർമ്മ യോജന സേ മഹിളാവോ കോ പൈസേ ഓർ ട്രെയിനിംഗ് മിലേഗി ക്യോകി ആപ്കേ പാസ് ഹൈ മോദിയുടെ ഗാരണ്ടി. പിഎം സ്വനിധി യോജന സേ രേഡി ഫുട്പാത് പർ ദുക്കാൻ ലഗാനേ വാലി മഹിളാവോ കോ മദദ് മിലേഗി ക്യോകി ആപ്കേ പാസ് ഹൈ മോദിയുടെ ഗാരണ്ടി. ബേട്ടിയോ കോ സ്പോർട്സ് മേ ആഗേ ബഡായാ ജായേഗാ ക്യോകി ആപ്കേ പാസ് ഹൈ മോദിയുടെ ഗാരണ്ടി. ആപ്കോ 5 ലാഖ് രൂപയെ തക് മുക്ത ഇലാജ് മിൽത്താ രഹേഗാ ക്യോകി ആപ്കേ പാസ് ഹൈ മോദിയുടെ ഗാരണ്ടി.
ആപ്കോ സസ്തി രസോയി ഗ്യാസ് മിൽത്തി രഹേഗി ക്യോകി ആപ്കേ പാസ് ഹേ മോദിയുടെ ഗാരണ്ടി പിഎം ആവാസ് യോജനക്കേ ഘർ ആപ്കേ നാം രജിസ്റ്റർ ഹോതേ രഹേംഗേ ക്യോകി ആപ്കേ പാസ് ഹേ മോദിയുടെ ഗാരണ്ടി. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം, ആ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ, നിരവധി നടപടികൾ കൈക്കൊണ്ടു. 10 കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി. എങ്ങനെ ഇത് സാധ്യമായി? മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഉറപ്പ്. 11 കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെയുള്ള കണക്ഷൻ, പൈപ്പ് വെള്ളം നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 12 കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 1 രൂപ വിലക്ക് സുവിധ സാനിറ്ററി പാഡുകൾ നൽകി, അതിനുള്ള പദ്ധതി തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ 60 ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 30 കോടിയിലധികം ആളുകൾക്ക് മുദ്രാ വായ്പകൾ നൽകി. മഹിളാ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാവധി 26 ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു, അതിനുള്ള വഴിയുണ്ടാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ലോക്സഭാ നിയമസഭകളിൽ സംവരണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം, ആ സംവരണം പ്രാവർത്തികമാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. എൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്ന് വികസിത ഭാരതത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൽ സ്ത്രീശക്തി ഒരു സുപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങളുടെ കലവറ തുറന്നിരിക്കുകയാണ്. 15,000 സ്ത്രീകളുടെ സ്വയം സഹായ സമൂഹങ്ങൾക്ക്, SHGകൾക്ക് ഡ്രോൺ കിട്ടും. എന്താ ഉറപ്പ്? കാരണം മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് അക്കാര്യത്തിൽ. 2 കോടി സ്ത്രീകൾ, ഈ രാജ്യത്തെ സ്ത്രീകൾ ലക്ഷാധിപതികളാകും. എങ്ങനെ സാധിക്കും? മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് അവർക്ക് പരിശീലനം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ തെരുവോര കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. അമ്മമാര് സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് കായിക മേഖലയിൽ അവർക്ക് വീണ്ടും മുന്നോട്ട് പോകാം. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. 5 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ചുരുങ്ങിയ വിലക്ക് പാചകവാതകം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എല്ലാവർക്കും വീട് ലഭിക്കാനുള്ള പദ്ധതി. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളക്ക് അനേക മാതാവുകൾ സന്താനെ ദുനിയാ ഭർ മേ കാം കർ രഹി ഹൈ, പഠായി കേ ലിയേ ഗയി ഹുയി ഹൈ. ആപ് ദേഖ് രഹേ ഹൈ കി ബീതേ വർഷോ മേ ദുനിയാ മേ കൈസേ കൈസേ സംകട് ആയേ ഹൈ. കൊറോണ ഹോ, സുഡാൻ കാ സംകട് ഹോ, യുക്രൈൻ കാ സംകട് ഹോ, गाजा का संकट हो, बड़े बड़े संकट हमने देखे हैं. कितना ही बड़ा संकट क्यों ना हो,
ബിജെപി സർക്കാരിനെ അപ്നേ ലോഗോ കോ സുരക്ഷിത് ബാഹർ നികാലാ ഹൈ. ജബ് കേരള കി നർസസ് ഇറാഖ് മേ ഫസി തീ തോ ബിജെപി സർക്കാർ തീ ജോ ഉനേ സുരക്ഷിത് നികാൽ കർകെ ബാഹർ നികാൽ കർ കേരള വാപസ് ലായി. കൽപ്പനാ കീജിയെ കി അഗർ ദില്ലി മേ ലേബ് കോൺഗ്രസ് കി കംജോർ സർക്കാർ ഹോതി തോ ഹമാരി ഇൻ ബേട്ടിയോ കാ ക്യാ ഹോതാ. യേ മോദി കി ഗാരണ്ടി ഹൈ കി ദുനിയാ മേ കഹീ ഭീ സങ്കട് ചാഹേ കിത്നാ ഭീ ബഡാ ക്യോ നാ ഹോ ഹർ ഭാരതീയ കി സുരക്ഷ കി ജായേഗി. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളത്തിലെ അമ്മമാരുടെ നിരവധി പുത്രന്മാർ, അവരുടെ കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം നിരവധി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അത് കൊറോണയാകട്ടെ, സുഡാനിലെ സംഘർഷമാകട്ടെ, യുക്രൈനിലെ സംഘർഷമാകട്ടെ, ഗാസയിലെ സംഘർഷമാകട്ടെ, അങ്ങനെയുള്ള നിരവധി സംഘർഷങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലെ നഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ ഇറാഖിൽ കുടുങ്ങിപ്പോയപ്പോൾ അന്ന് അവരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കേന്ദ്രത്തിൽ ആ കാലത്ത് ഭരണം നടത്തിയിരുന്നത് ഇടതുപക്ഷ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദുർബല സർക്കാരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ന് ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവരെ എല്ലാവരെയും സുരക്ഷിതമായി ഈ നാട്ടിലെത്തിക്കാൻ കഴിയും. കാരണം ആ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സുരക്ഷിതമായിട്ട് എത്തിക്കും എന്ന്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരള മേ ലംബേ സമയ സേ ലെഫ്റ്റ് ഓർ കോൺഗ്രസ് പക്ഷ് ഓർ വിപക്ഷ കാ ഢോംഗ് രചതേ രഹേ ഹൈ, ജബ്കി യേ ഹമേശാ സേ ഏക് ഹീ ഥേ, യേ സിർഫ് നാം കേ ലിയേ ദോ പാർട്ടിയാ ഹൈ. കേരള മേ കറപ്ഷൻ ഹോ, ക്രൈം ഹോ യാ പരിവാർവാദ്, യേ ദോനോ സബ് കുഛ് മിൽകർക്കെ കർത്തേ ഹൈ. അബ് ഇൻഡി ഗണ്ഡബന്ധൻ മനാകർ ഇന്നോനെ ഘോഷണ കർദി കി ഇൻകി വിചാർധാര ഓർ ഇൻകി നീതിയോ മേ കോയി അന്തർ നഹീ ഹൈ. അബ് കേരള കി ജനത കോ ഭീ സാഫ് പതാ ചലാ ഹൈ കി കേരള കാ വികാസ് അഗർ കോയി കർ സക്താ ഹൈ तो वो बीजेपी है, एनडीए है, लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രണ്ട് മുന്നണികൾ ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരുന്നുകൊണ്ട് വഞ്ചനയുടെ നാടകം കളിക്കുകയാണ്. അവര് എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു, പേരിൽ മാത്രം അവർ പ്രത്യേകം പാർട്ടികളായിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് മാത്രം. കേരളത്തിലെ അഴിമതിയാണെങ്കിലും അക്രമമാണെങ്കിലും കുടുംബാധിപത്യമാണെങ്കിലും ഇവരെല്ലാവരും, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവര് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ. ആ ആശയങ്ങളും
അവരുടെ നയങ്ങളും അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനം സാധ്യമാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് കേരളത്തിലും ഈ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, കേന്ദ്ര കി ബി ജെ പി സർക്കാർ കാ മന്ത്ര രാജ്യ കെ വികാസ് സേ ദേശ് കെ വികാസ് കാ ഹൈ. ആജ് ദേശ് മേ ചൗഡി സഡകേ ബൻ രഹി ഹൈ, ആധുനിക റെയിൽവേ, ആധുനിക എയർപോർട്ട് ബൻ രഹേ ഹൈ. ലേക്കിൻ ഇൻഡി ഗഠബന്ധൻ കി സർക്കാർ സിർഫ് ഓർ സിർഫ് മോദി വിരോധ കെ കാരണ യഹാ കാം ഹോനെ നഹീ ദേതി. ഇൻഡി ഗഠബന്ധൻ യഹാ കേരള മേ ലൂട്ട് കി ഖുലി ഛൂട്ട് ചാഹതാ ഹൈ. യഹാ ഗോൾഡ് കി സ്മഗ്ലിംഗ് കോ ലേക്കർ ജോ ഖേൽ ചൽതാ ഹൈ, ജിൻ ദഫ്തരോ സേ ചൽതാ ഹൈ, വോ കിസി സേ ഛിപാ നഹീ ഹൈ. ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए, यहां के इंफ्रास्ट्रक्चर के लिए जो फंड देती है उसके बारे में पूछताछ ही न हो. इसलिए ये केंद्र की हर योजना पर अड़ंगे लगाते हैं. കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ, കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിൻ്റെ വികസനമുണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ്. നാട്ടിൽ ഇന്ന് വിശാലമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കുന്നു, ആധുനിക റെയിൽവേ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു, പുതിയ വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ, ആ സർക്കാർ മോദി വിരോധത്തിന്റെ പേരിൽ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ആരുടെ മുന്നിലും അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇവരാഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി, അതിനുവേണ്ടി നൽകുന്ന പണത്തിൻ്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നയം. അതുകൊണ്ട് അങ്ങനെ കണക്ക് ചോദിക്കുമ്പോൾ ഇവര് കേന്ദ്രത്തിന്റെ പദ്ധതികൾക്കടക്കം തടസ്സം സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ, ഇൻഡി ഗഠബന്ധൻ കോ സിർഫ് ഏക് ഹി കാം ആതാ ഹൈ. ഇൻഡി ഗഠബന്ധൻ ഹമാരി ആസ്ഥ പർ ചോട്ട് കർത്താ ഹൈ. ഇനോനെ മന്ദിരോ കോ, ഹമാരെ ത്യോഹാരോ കോ ഭി लूट का माध्यम बना दिया है. त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है. सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है. ये यहां की राज्य सरकार की अक्षमता का प्रमाण है. കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എന്റെ അമ്മമാരെ സഹോദരിമാരെ, ഇന്ത്യ മുന്നണി അവർക്കറിയുന്നത് ഒരൊറ്റ കാര്യമാണ്. അവര് നമ്മുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു. ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ,
ആ ഉത്സവങ്ങൾ പോലും കൊള്ളയുടെ മാധ്യമമായിട്ടാണ് അവർ കാണുന്നത്, അതിനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമാണ്. ശബരിമലയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുത്തഴിഞ്ഞ സ്ഥിതി, ആ കുത്തഴിഞ്ഞ സ്ഥിതി ഈ നാട്ടിലെ വിശ്വാസികൾക്ക് മുഴുവൻ തന്നെ ഏറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവ് ആണത്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, ഭാജപ ജബ് സബ്കാ സാത് സബ്കാ വികാസ് കി ബാത് കർത്തി ഹൈ തോ ഇസ്മേ സബ്കി ആസ്ഥ കാ സമ്മാൻ ഭി ഷാമിൽ ഹൈ. ഇസ്ലിയേ ആജ് നോർത്ത് ഈസ്റ്റ് സഹിത് ദേശ് കെ ഐസെ അനേക് രാജ്യ ജഹാ ബഡി സംഖ്യ മേ ഈസായി ആബാദി രഹതി ഹൈ വഹാ ഭാജപ കി സർക്കാരേ ഹൈ. ഹാൽ മേ ക്രിസ്മസ് കെ ദൗരാൻ മുജെ ദില്ലി മേ അപ്നെ ആവാസ് പർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോ ഹോസ്റ്റ് കർനെ കാ അവസര മില. കമ്മ്യൂണിറ്റി കെ ധർമ്മഗുരുവോ നെ ഇന്റലക്ച്വൽസ് ഓർ അച്ചീവർസ് നെ ആ ജോ ആശീർവാദ് മുജെ ദിയാ സർക്കാർ കെ കാം കോ സരാഹാ ഉസ്കെ ലിയെ മേ ഉൻകാ ഫിർ സെ ആഭാർ വ്യക്ത കർത്താ ഹൂൻ. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഭാരതീയ ജനതാ പാർട്ടി എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് വലിയ ജനസംഖ്യയുള്ള, വലിയ തോതിൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരണത്തിലിരിക്കുന്നത്. ഈ അടുത്ത ദിവസം ക്രിസ്മസിൻ്റെ ദിവസത്തിൽ ഡൽഹിയിലെ എൻ്റെ വസതിയിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ആതിഥ്യമരുളാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ആ സമൂഹത്തിലെ, ക്രൈസ്തവ സമൂഹത്തിലെ മതാചാര്യന്മാർ, ആ സമൂഹത്തിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, അതുമാത്രമല്ല ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരൊക്കെ അവരെല്ലാവരും തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ അവരുടെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരം, ആ അവസരത്തിന് ഞാൻ അവരോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ആപ്നെ ഇത്തനാ ബഡ ആയോജൻ കിയ, ഇസ് ഉത്സാഹ കോ അബ് ഹമേ കേരള മേ നാരി ശക്തി കെ ആന്തോളൻ കെ രൂപ മേ ആഗേ ബഡാനാ ഹൈ. ഏക ഐസാ ആന്തോളൻ ജോ വികസിത ഭാരത് മേ കേരള കി സശക്ത ഭൂമിക സുനിശ്ചിത് കരേഗാ. ഇസ് ആന്തോളൻ കാ ആധാർ കേരള കി ആപ് ജൈസി മേരി മാതായ ബഹനെ ഹി ഹോഗി. ആപ്നെ ഇത്നി ബഡി താദാദ് മേ ആകർ കെ ഹമേ ആശീർവാദ് ദിയാ ഓർ പൂരെ റാസ്തേ പർ ജിസ് പ്രകാർ സെ സ്വാഗത് സമ്മാൻ കിയ, മേ കേരള കെ നാഗരികോ കാ ഹൃദയ സെ ബഹുത് ബഹുത് ആഭാർ വ്യക്ത കർത്താ ഹൂൻ. ആപ് സബ്കാ ഭി ബഹുത് ആഭാർ വ്യക്ത കർത്താ ഹൂൻ. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈ ഉത്സാഹത്തെ, ഈ ഊർജത്തെ കേരളത്തിലെ സ്ത്രീശക്തിയുടെ മുന്നേറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ മുന്നേറ്റമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അത് രാജ്യത്തിൻ്റെ വികസനം, ആ വികസിതമായിട്ടുള്ള രാജ്യത്തിൽ, വികസിതമായിട്ടുള്ള ഇന്ത്യയിൽ, അതിൽ കേരളത്തിൻ്റെ ശക്തമായ അടിത്തറ,
ആ അടിത്തറ ഉറപ്പു വരുത്തുന്ന ഒരു മുന്നേറ്റമായിരിക്കണം. ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം, ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം അത് നിങ്ങളെല്ലാവരെയും പോലെയുള്ള സഹോദരിമാരും അമ്മമാരുമായിരിക്കണം. ഇന്ന് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വഴിനീള നൽകിയിട്ടുള്ള വലിയ സംഖ്യയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് നൽകിയിട്ടുള്ള സ്വീകരണത്തിന്, ആ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആപ്കി ജണ്ടി ഉപർ കിജി ഓർ മേരെ സാത്ത് ബോലിയേ ഭാരത് മാതാ കീ, പതാക ഉയർത്തി ഭാരത് മാതാ കീ, ആവാസ് ജോർ സേ ആനി ചാഹിയേ, കൂടുതൽ ഉറക്കെ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഖഡേ ഹോകർ കേ അപ്നാ ജണ്ടി ഹലായിയേ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭാരത് മാതാ കീ പതാക വീശി, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, വന്ദേ 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 വന്ദേ. ബഹുത് ബഹുത് ധന്യവാദ്.